ഇന്നലെ രാവിലെ 6 മണിക്കാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ മഞ്ജു ശബരിമല സന്നിധാനത്തേക്ക് എത്തിയതെന്നാണ് മഞ്ജു പറയുന്നത്. നേരത്തെ 2 തവണ മഞ്ജു ശബരിമലയിൽ എത്താൻ ശ്രമിച്ചുവരുന്നുവെങ്കിലും ആ പ്രതിഷേധം കണക്കിലെടുത്ത് പിൻവാങ്ങുകയായിരുന്നു. ഏതായാലും മഞ്ജു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എപ്പോഴാണ് ശബരിമലയിൽ എത്തിയത്? പ്രതിഷേധങ്ങളുണ്ടായിരുന്നോ? ഏത് 18-ാം പടി വഴി തന്നെയാണോ ശബരിമലയിൽ എത്തിയത്? ഞാൻ ഇന്നലെ പുലർച്ചെ 4 മണിക്ക് പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് നേരെ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ നിരവധി ഭക്തർക്കൊപ്പം ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പോലീസിൻ്റെ സഹായമൊന്നുമില്ലായിരുന്നു എനിക്ക്. എൻ്റെ യാത്രയിൽ സാധാരണ ഒരു ഭക്ത പോകുമ്പോൾ, അത്രയും ഭക്തർക്കിടയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രതിഷേധമൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കടന്നു പോകുമ്പോൾ ഉച്ചത്തിലുള്ള നാമജപം കേൾക്കുമ്പോൾ എന്നെ പ്രതിരോധിക്കാൻ ആളെത്തുകയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കാതെ ഞാൻ അയ്യപ്പനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആ യാത്ര തുടരുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പനെ തൊഴാൻ പറ്റി. ഞാൻ 18-ാം പടിയിലൂടെയാണ് കടന്നത് ഇന്നലെ. അത് ഈ മാസം 8-ാം തീയതി ഇന്നലെയാണ് ഞാൻ പോയത്. ഞാൻ യാത്ര തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. തൃശ്ശൂർ YMCA ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവിടെ താമസിച്ചിട്ട് അവിടെ നിന്നാണ് ഞാൻ യാത്ര ഇരിക്കുന്നത്. പിന്നെ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ, നിരവധി ഗ്രൂപ്പുകളൊക്കെ രൂപപ്പെട്ടു. അതിനകത്ത് ഈ നവോത്ഥാന കേരളം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരുടെ സഹായം കൂടി എനിക്കുണ്ടായിരുന്നു യാത്രയിൽ. ശബരിമലയിൽ സംഘപരിവാറുകാർ അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ള നമ്മളീ പുറത്ത് കാണുന്ന ഒരു രീതി അകത്തോട്ടില്ല. പക്ഷേ പോലീസുമായി പോകുന്ന 2 സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ സംരക്ഷണം തേടിയിരുന്നു. പോലീസ് സുരക്ഷ ഞാൻ തേടിയിരുന്നില്ല. എനിക്ക് ഇവിടുന്ന് പോലീസ് എങ്ങോട്ട് പോലും പോലീസിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോലീസിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് അങ്ങനെ ഞാൻ പോയിരുന്നുവെങ്കിൽ പോലും സംഘപരിവാറുമായിട്ട് ആ വിഷയം എത്തപ്പെടേണ്ടി വന്നതിന് അവരെന്നെ വഴി തടയുമായിരുന്നു. ശബരിമലയ്ക്ക് അകത്ത് ഒരു യുവതി പ്രവേശിച്ചാൽ അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാകും എന്നുള്ളതും അവിടെ എന്താണുള്ളതെന്നൊക്കെ ഞങ്ങൾ മുന്നേ പഠിച്ചിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് തുനിഞ്ഞത്. അതിനകത്തുള്ള ഈ ഭക്തരെന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ആചാര സംരക്ഷകരെന്ന് പറഞ്ഞ് നിൽക്കുന്നവരോടൊക്കെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് ശബരിമലയിൽ ചെന്നിട്ട് ഈ എരുമുടിയുമായി ചെല്ലുമ്പോൾ ഇതിനകത്തുള്ള പൂജാദ്രവ്യങ്ങൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ 18-ാം പടിക്ക് മുന്നേ ആ ഇടത് ഭാഗത്ത് തേങ്ങ ഉടച്ച് ഇടത് ഭാഗത്തൂടെ നിൽക്കുന്ന പോലീസിൻ്റെ സഹായത്തിലൂടെയാണ് മുകളിലേക്ക് കയറുന്നത്. കയറി ചെന്നിട്ട് പിന്നെ ഈ ഇരുമുടിക്കെട്ടിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നേരെ അയ്യപ്പ ദർശനം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഈ നമ്മുടെ ഈ അവിടുത്തെ അയ്യപ്പ സംരക്ഷണ സമിതിയുടെ സേവാസംഘത്തിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച് എനിക്ക് ഞാൻ ആദ്യമായിട്ട് വരുക. ഇതെന്താണ് ഇതിലാത്ത പൂജാദ്രവ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അല്ല, അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എൻ്റെ യാത്രയിൽ പലർക്കും എന്നെ മനസ്സിലായിട്ടുണ്ട്. അവർ തന്നെ പലരും മൊബൈലിൽ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം അങ്ങോട്ട് ആവശ്യമില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്ത് കൊണ്ടുവന്നിട്ട് ചോദിച്ചിട്ട് ഞാനാണോ എന്ന് അവർ കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് മാറി ഇന്ന് ഫോൺ ചെയ്തു അത് തന്നെ മഞ്ജു തന്നെ വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. മറ്റു തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായില്ല. പ്രതിഷേധത്തിൻ്റെ ഒരു കൂട്ടായ്മ ക്ഷേത്രാങ്കണത്തിലോ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്ന പ്രദേശത്തോ ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്കാണോ ഉണ്ടായിരുന്നതോ? ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവിടെ എത്തുമ്പോൾ നമ്മുടെ പരിചയക്കാരായ 18 വയസ്സിന് താഴെയുള്ള 2 പിള്ളേരെ കണ്ട. അവർ ചേച്ചി ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചാൽ അതെന്ന് പറഞ്ഞ്. അപ്പം അവിടെ വരെ നമ്മുടെ ഈ സംഘം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ തന്നെ അവിടെ എത്തിക്കുന്നതിലുണ്ടായിരുന്നു. അവിടെ എത്തിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെങ്കിൽ ഉടനെ പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തോണം. എല്ലായിടത്തും പോലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ചെല്ലുന്നിടത്ത് ഒരു പ്രതിഷേധമായിട്ടൊന്നും തോന്നിയില്ല. പലരും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ചിലരുടെ മുഖത്തൊരു വല്ലാത്തൊരു ഭാവം ഉണ്ടായിരുന്നു എങ്കിലും അതൊരു പ്രതിഷേധമായിട്ട് വന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം തോന്നുവാണെങ്കിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ ഇവരെന്നെ മനസ്സിലാക്കുന്നു എന്നും കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് ചെയ്യാൻ വയ്ക്കത്തില്ല. ഞാൻ അവിടെ തന്നെ എവിടെയെങ്കിലും ഇരിക്കാൻ വരുന്നിടത്തോട്ട് ഇരുന്നിട്ട് ഞാൻ അവരെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് പമ്പ വഴി, പമ്പ വഴി നിന്ന് നമ്മുടെ അങ്കമാലി വഴി നിലയ്ക്കലേക്കുള്ള യാത്രയായിരുന്നു. ബസ്സിനായിരുന്നു. ഇഷ്ടംപോലെ ബസ്സുണ്ടായിരുന്നു ശബരിമലയ്ക്ക്. അപ്പോൾ ഈ ഹർത്താലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ല പണിമുടക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തടസ്സം ഉണ്ടാവുന്നൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും യാത്ര തിരിക്കാൻ തന്നെ തീരുമാനിച്ച് തിരിച്ച് പമ്പയിൽ എത്തുന്നതിന് മുമ്പേ നിലയ്ക്കലാണ് ഇറങ്ങുന്നത്. നിലയ്ക്കൽ ഇറങ്ങിയിട്ട് നിലയ്ക്കൽ നിന്ന് പിന്നെ അടുത്ത ബസ് കയറുകയാണ് ചെയ്തത്. നിലയ്ക്കൽ നിന്ന് അവിടെ ആ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഞാൻ തേയിലവെള്ളം കഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പോലീസിൻ്റെ ചില കാഴ്ചകൾ, പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നു. ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നത് എന്തിനാണ് എന്നുള്ളതൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ യുവതികളുണ്ട്, അവരെയൊക്കെ ഉള്ള യുവതികളെ, 2-3 യുവതികളെയൊക്കെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കി ഉടനെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക ചെയ്യുന്നത്.
അപ്പം യുവതികൾ പമ്പയിലെത്താതെ പമ്പയ്ക്ക് മുന്നേ വെച്ച് പോലീസ് അവരെ കസ്റ്റഡി കൊണ്ടുപോവുക. ഞാനവിടെ നേരിൽ നിന്ന് കാണുമോ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നൊരു പോലീസ് ഓഫീസറാണ് നിന്ന് ഇത് ചെയ്യുന്നത്, പക്ഷേ അദ്ദേഹത്തിന് പോലും എന്നെ മനസ്സിലായില്ല. ശേഷം മറ്റാരെങ്കിലും ഈ സംഭവം അറിഞ്ഞിരുന്നോ? വേറെന്തെങ്കിലും എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ വീടിന് നേരത്തെ ഭീഷണി? ഞാനിവിടെ ചാത്തന്നൂർ എത്തുന്നതിന് മുമ്പ് റെയിൽവേ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. കാരണം അപ്പോഴും കുറച്ച് ഒരു 6-7 പേര് കൂടുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഞാൻ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിൽ ചെല്ലുകയും ഞാൻ നേരെ അങ്ങ് ബാത്റൂമിലേക്ക് അങ്ങ് മാറി. അപ്പോൾ അവിടെ കയറി അവർ അന്വേഷിച്ചായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്യുന്നതുകൊണ്ട് ആ വെയിറ്റിംഗ് റൂമിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, കുട്ടിയെ അന്വേഷിച്ചായിരിക്കാം, ഇവിടെ 2-3-4 പേര് വന്നു, ശബരിമല പോയ ആൾ ഇവിടെ വന്നേക്കുന്നല്ല, ഇങ്ങോട്ട് കയറിപ്പോയെന്ന് ചോദിച്ചു. എൻ്റെ ബാഗ് മാത്രമേ ഉള്ളൂ, ഞാൻ ആ വിഷത്തോടെ അങ്ങ് ബാത്റൂമിനകത്താണ്. പിന്നെ ഞാൻ 1 മണിക്കൂർ കൂടുതൽ ആ ബാത്റൂമിൽ തന്നെ നിന്ന് അവിടുന്ന് കുളിച്ച് ഫ്രഷായി വേഷം മാറി ഇറങ്ങുന്നത്. നേരെ തിരിച്ച് കോട്ടയത്ത് നിന്ന് കൊല്ലത്തിറങ്ങി, കൊല്ലത്ത് നിന്ന് വാഹനത്തിൽ വീട്ടിലെത്തുമ്പം ഇവർ പലരുടെയും വിളികളുണ്ട്. ഇപ്പോൾ ചാനലുകാരുടെ വിളി വരുന്നു, അതിനോടൊപ്പം സംഘപരിവാറുകാരുടെ വിളി വരുന്നുണ്ട്. ദൃശ്യങ്ങളൊക്കെ കയ്യിലുണ്ടോ? അതിൻ്റെ കുറച്ച് ഏറെക്കുറെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുട്ടികളല്ലേ, അവരുടെ അടുത്ത് എല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കുറച്ചൊക്കെ ഞാൻ കണ്ടു വെച്ചാൽ അമ്പലത്തിനകത്ത് കയറിയിട്ട് 18-ാം പടി കയറിയിട്ട് നമ്മൾ ഇടതോട്ട് കയറുന്ന ആ സ്റ്റെപ്പ് കയറി മേളിലോട്ട് ദർശനത്തിന് വരുമില്ലയോ, അവിടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ പോലീസിനെയും നോക്കണമല്ലോ. ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് സംഘപരിവാറുകാർക്കും അവർ ഇതായി തോന്നിയാൽ ഈ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലേ. ഒരു സാഹചര്യം ഉണ്ടാകുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പിള്ളേരെ പിന്നെ നമ്മൾ ചതിക്കല്ലോ എന്നെഴുതിയ അത് ഞാൻ ചെയ്യാനുള്ളൂ. പിന്നെ ദർശന സ്ഥലത്ത് എന്തായാലും അവിടുത്തെ വീഡിയോയിൽ കാണും. 18-ാം പടി കയറുന്നതെന്ന് വെച്ചാൽ പോലീസാണ് എന്നെ പിടിച്ചു കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. പോലീസിന് കിട്ടിയില്ല എന്ന് പറയുന്നു. ഇന്നലെ പോലീസ് ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നു. ഏതായാലും ഇതാണ് ചാത്തന്നൂർ സ്വദേശി മഞ്ജു. ഇന്നലെ പുലർച്ചെ 6 മണിക്ക് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി, നേരത്തെ 2 തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ ഏതായാലും ഭീഷണി, ഇത് ഈ വാർത്ത അറിഞ്ഞ് ഭീഷണിയുണ്ട് എന്ന് മഞ്ജു പറയുന്നു. പോലീസിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും മഞ്ജു ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കുന്നു.